Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. അപ്പോൾ എന്നെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2022 ജൂലൈയിൽ നടന്നിട്ടുള്ള സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസാന നിമിഷങ്ങളിൽ എല്ലാ എന്താ പറയുക ഭാഗങ്ങളിൽ നിന്നും പഠിച്ച് എടുക്കുന്നതിൽ എത്രയോ നല്ലതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്കത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ട് രീതിയിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. പാർട്ട് 1 എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ആൻസർ എനി 4 questions ഫ്രം 1 to 6, 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓരോന്നിനും 1 മാർക്ക് വീതം. സൂപ്പർവൈസർ ബിലോങ്സ് ടു ഡാഷ് മാനേജ്മെൻറ്. സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഏത് മാനേജ്മെൻറ്റിലാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമുക്കറിയാം ലോവർ ലെവലിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലോവർ ലെവലാണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ലെവലാണ് നിങ്ങൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റിന് 3 levels ഉണ്ട്, ടോപ്പ്, മിഡിൽ, ലോവർ. ഇതിലെ ലോവർ ലെവലിലാണ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തസ്തികയിലുള്ള ആൾ ബിലോങ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, ചേഞ്ച് ഇൻ ഫാഷൻ ബിലോങ്സ് ടു ഡാഷ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെൻ്റ് എന്ന് പറയുക. ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡാണെന്ന് വരുന്നത്, അതുമാത്രമല്ല ബിസിനസ്സിന് കൺട്രോളും ഇല്ലാത്ത ഏരിയയാണ് ബിസിനസ് എൻവയോൺമെൻറ്. അപ്പോൾ അതിനെ നമ്മൾ 5 തിരിച്ചിട്ടുണ്ട്: എക്കണോമിക്കൽ എൻവയോൺമെൻറ്, ലീഗൽ എൻവയോൺമെൻറ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 തിരിച്ചിട്ടുണ്ട്: എക്കണോമിക്, ലീഗല്, ടെക്നിക്കല്, പൊളിറ്റിക്കല്, അതേപോലെ തന്നെ സോഷ്യൽ. 5 എന്നാണുള്ളത്. അതിൽ ചേഞ്ച് ഇൻ ഫാഷൻ, ഫാഷനിൽ വരുന്ന മാറ്റങ്ങൾ, ജനങ്ങളുടെ ഫാഷനിൽ വരുന്ന മാറ്റങ്ങൾ ഏത് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇതിലെ ഏത് എൻവയോൺമെൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? അത് സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഓപ്ഷൻ സി ആയിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റാണ് എടുത്ത് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ ബിലോ. ഇതും ബിസിനസ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കിലെ മാറ്റം എക്കണോമിക് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, അതായത് സർക്കാരിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്, അതായത് രാഷ്ട്രീയ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നമ്മളിവിടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യന് ശ്രദ്ധിച്ച് ബി എന്ന് പറഞ്ഞിട്ട് ആൻസർ ഷീറ്റിലോട്ട് എഴുതുക. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ് എഴുതുക, എന്നിട്ട് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ദാറ്റ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റിലാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ഈ പോയിന്റിലോട്ട് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ദാറ്റ് ഈസ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റേജ്, ഡിസൈഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാനിങ്. ക്ലിയർ അല്ലേ? പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിൻ്റെ 1 ഫംഗ്ഷനാണ് കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, അങ്ങനെ 5 ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം 1 job ടു അനദർ വിത്തൗട്ട് ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റേറ്റസ്. അതായത് ഒരു എംപ്ലോയി ഉണ്ട്, ആ എംപ്ലോയിനെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള റെസ്പോൺസിബിലിറ്റിയോ അതോറിറ്റിയോ സാലറിയോ സ്റ്റാറ്റസോ ഒന്നും മാറ്റമില്ലാതെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ. ഓക്കെ, ഇനി ഇതിന് പകരം നമ്മളോട് പറയുകയാണ്
ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്ത് ചേഞ്ച്. ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്തിലൊക്കെ? റെസ്പോൺസിബിലിറ്റിയിലും സ്റ്റാറ്റസിലും സാലറിയിലും അതോറിറ്റിയിലൊക്കെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ലെവലിൽ നിന്നിട്ടുള്ള ഒരാൾ ഹയർ ലെവലിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പ്രൊമോഷൻ എന്നാണ്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്ത്, വിത്തൗട്ട് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാറ്റവും ഇല്ലാണ്ടാണ് ഒരു എംപ്ലോയിനെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. അതായത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മൂന്നെണ്ണത്തിന് ഒരു പൊതു സ്വഭാവം, ഒരു എന്താ പറയുക, ജനറൽ ആയിട്ടൊരു സ്വഭാവവും മൂന്നെണ്ണത്തിനുണ്ടാവും. ഒന്നെന്ത് ചെയ്യും, വിട്ടു നിൽക്കും. അപ്പോൾ ആ വിട്ടു നിൽക്കുന്നത് ഏതാ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് നോക്കാനുണ്ട്. സൺട്രി ഡക്ടേഴ്സ്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെഷീനറി, ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെ അസറ്റുകളാണ് അല്ലേ. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഇതൊക്കെ എഴുതാറ്. പക്ഷെ അവിടെയും നമ്മൾ ഒന്നുകൂടെ ഒന്ന് അസറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള അസറ്റ്സ് ഉണ്ട് അല്ലേ. നമുക്ക് ഫിക്സഡ് അസറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും ഉണ്ട്. ലോങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്സാണ് ഫിക്സഡ് അസറ്റ്സ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഫർണിച്ചർ ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെഷീനറി വരുന്നു. എന്നാൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു കറണ്ട് അസറ്റാണ് അല്ലേ. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിന് ഒരേ സ്വഭാവം. എന്താണ് ആ ഒരേ സ്വഭാവം? ഇതൊക്കെ ഫിക്സഡ് അസറ്റുകളാണ്. എന്നാൽ സൺട്രി ഡെപ്റ്റർ ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാ ഒറ്റപ്പെട്ടത്? സൺട്രി ഡെപ്റ്ററാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മളോട് കാരണമൊന്നും ചോദിച്ചിട്ടില്ല. അഥവാ കാരണം ചോദിക്കുകയാണെങ്കിൽ പറയണം, സൺട്രി ഡെപ്റ്റർ ഈസ് എ കറണ്ട് അസറ്റ്, അതർ ത്രീസ് ആർ ഫിക്സഡ് അസറ്റ്. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, പിന്നെ മലയാളം ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിലോട്ടും പോകുന്നില്ല. ഞാൻ മലയാളം കൂടത്തിൽ പറയുന്നുണ്ട്, അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു സെക്ഷനിലേക്ക് പോകാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 10, ഈച്ച് ക്യാരീസ് വൺ സ്കോർസ്. അപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. നമ്മൾ ഇത് കൂടാതെ തന്നെ അക്കൗണ്ട്സും എക്കണോമിക്സ് ഒക്കെ ഇതേ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ദാറ്റ് എൻഷുവേഴ്സ് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ. നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കൺട്രോളിംഗ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ അതുപോലെ തന്നെയാണോ സംഭവിക്കുന്നത് എന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്ന, എൻഷുർ ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, കൺട്രോളിംഗ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾ. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ സ്വഭാവം എന്താണെന്നാണ് ചോദിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണ് മാനേജ്മെൻറ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവം എന്നാണ് ചോദിക്കുന്നത്. യൂണിവേഴ്സലി അപ്ലിക്കബിലിറ്റി, അതായത് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ജനറൽ ഗൈഡ്ലൈൻസ് ആണ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനും ഉണ്ട്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഈ ഓൾ ഓഫ് ദീസ് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ തത്വം അല്ലെങ്കിൽ നേച്ചർ ചോദിക്കുമ്പോൾ യൂണിവേഴ്സലി അപ്ലിക്കബിൾ, യെസ് നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പൊതുവായിട്ട് തരുന്ന ഗൈഡ്ലൈൻസ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ, ഓപ്ഷൻസ് ഉത്തരങ്ങളായിട്ട് വരുന്നുണ്ടും അതേപോലെ തന്നെ ഓൾ ഓഫ് ദീസ് ഒരു ഓപ്ഷനായിട്ടും കൂടി വരികയാണെങ്കിൽ ആ ഓൾ ഓഫ് ദീസ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, ഓൾ ഓഫ് ദീസ് ഓപ്ഷനിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ പോയി ഉത്തരമായിട്ട് അത് എടുക്കരുത്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് വരികയും നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓൾ ഓഫ് ദീസ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ആൻഡ് വിച്ച് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് എ പ്രൈമറി ഫങ്ഷൻ. പ്രൈമറി എന്ന് വെച്ചാൽ പ്രാഥമികം, ഒന്നാമത്തത്, ആദ്യത്തത് എന്നൊക്കെ പറയും. അതായത് മാനേജ്മെൻറ്റിലെ ഒന്നാമത്തെ പ്രൈമറി ഫങ്ഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പ്ലാനിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഫോർമൽ കോൺവെർസേഷൻ, അതായത് ഒരു ഔപചാരികമായ സംഭാഷണം, കണ്ടക്റ്റഡ് ടു ഇവാലുവേറ്റ് ദ ആപ്ലിക്കൻ്റ് സ്യൂട്ടബിലിറ്റി ഫോർ ജോബ്സ് ഇൻ കോൾഡ്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ ജോലിയിലേക്ക് നമ്മുടെ ഈ ഒരു അപ്ലിക്കൻ്റ്, അതായത് ജോലിക്ക് വന്നിട്ടുള്ള ആൾ സ്യൂട്ടബിൾ ആണോ അനുയോജ്യനാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമൽ കോൺവെർസേഷനെ വിളിക്കുന്ന പേരെന്താണ്?
അതിനെ വിളിക്കുന്ന പേരാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന് പോകണമെന്നൊക്കെ. അതാണ് ഫോർമൽ കോൺവെർസേഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് പാർട്ട്. അപ്പം ഈ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാനും നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും, നമ്മുടെ പാർട്ട് 2. Okay, thank you for watching the video.